ഗൈസ് പൊടി പിടിച്ച ഡാറ്റയെ നമ്മൾ വെളുപ്പിച്ചിട്ടുണ്ട്. ആ എംബിളൊക്കെ തിളങ്ങുന്ന കണ്ടാ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ടാണ്. അപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കാറൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, സാധാരണ ആൾക്കാരും തൊട്ട് ഒത്തിരി ആൾക്കാർ കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. അപ്പൊ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, നമ്മുടെ ടയറിന് നമ്മുടെ അലോബിയില് അപ്പൊ അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. കാർ മാത്രമല്ല, അതിലുപരി തന്നെ വേറെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ഷിബിൻ തന്നെ പറഞ്ഞുതരും. ഗൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഗ് പോളിഷ് ചെയ്യാം, നമ്മുടെ ഷൂ, പിന്നെ വുഡ് ഐറ്റംസ് എല്ലാം പോളിഷ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടിപർപ്പസ് പോളിഷ് ആണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോ കൂടി കാണിക്കാൻ പോകുന്നത്. അതെ, അതിന്റെ പ്രൊഡക്റ്റിന്റെ പേര് പറ പ്രൊഡക്റ്റിന്റെ പേര് ഗ്ലിറ്റേഴ്സ് എന്നാണ്. ഇതിന്റെ ഫസ്റ്റ് റിവ്യൂ ചെയ്യണം നമ്മളാണ് ഗൈസ്. ഇതൊരു ലോഞ്ച് ആയതുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റിവ്യൂ തന്നെ നമുക്ക് കിട്ടി, നമ്മുടെ ഭാഗ്യം ഗൈസ്. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നൊന്നര കൊല്ലമായിട്ട് രണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ കഷ്ടപ്പാടാണ് ഈ ഒരു ഗ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ എന്താ പറയാ യൂസേജ് നമുക്ക് എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയി നോക്കാം. അപ്പോ ഇതാണ് ഗ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മള് കുറച്ച് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കാണ്. നമ്മള് ഒരു ഷൂ എടുത്തിട്ടുണ്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട്. ആ ഷൂവിന്റെ പരിചയം കണ്ടു കഴിഞ്ഞാൽ സംശയമാണ്, അത് വെളുപ്പമായില്ലെന്ന് തന്നെ. കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനമാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഇന്നത് വെളുപ്പിച്ചെടുത്തേ പറ്റുള്ളൂ, അതാണ് നമ്മുടെ ടാസ്ക് ഇന്ന്. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയേക്കാം. അത് തന്നെ ഈ ഷൂവിന്റെ പരിവം കണ്ടു കഴിഞ്ഞാൽ സഹിക്കൂലും. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, ഉള്ളൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് കോട്ടൺ ഉണ്ട് നമ്മുടെ കയ്യില്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് പരീക്ഷണം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഷൂവിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെ ഇരുന്ന ഷൂ ഈ ഒരു ഭാഗത്തിലോട്ട് മാറിയെന്നുള്ളത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നിങ്ങളിപ്പോൾ ഷൂ പോളിഷ് ചെയ്യാൻ ഒരു 5 മിനിറ്റ് എടുക്കുമെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, 1 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് സ്പ്രേ ചെയ്യുക, വൈപ്പ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. നമ്മളെ അടുത്ത പരീക്ഷണത്തോട് പോവുകയാണ്. നമ്മുടെ ബൈക്കിന്റെ ടയർ തന്നെ പോളിഷ് ചെയ്യാൻ പോവാ. ടയറിന്റെ അവസ്ഥ ഒന്നും കണ്ടോ, എങ്ങനെ ഇരുന്ന ടയറാണ്, നല്ലപോലെ തെളി പിടിച്ചിരുന്ന ടയറായിരുന്നു. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും സംഭവം എന്താ വെട്ടിത്തിളങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഷൈനിങ് ഉണ്ട് നമ്മുടെ ടയറിന്. ഗൈസ് നമ്മളിനി ഒരു ലെതറിന്റെ പ്രതലത്തിലാണ് അപ്ലൈ ചെയ്യാൻ പോണത്. നമ്മുടെ അതിന്റെ സീറ്റ് ലെതർ ആണ്. നമുക്ക് വീട്ടിലെ ലെതർ ബാഗ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മളിതിപ്പോ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാ പ്രാവശ്യത്തെ പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യുക. ഇതെന്റെ സീറ്റ് നോക്കിക്കേ, നിങ്ങൾ എങ്ങനെ ഇരുന്ന സീറ്റാണ് ഇങ്ങനെ ഒന്ന് മാറിയത്. ആ എന്താ പറയാ, നമ്മുടെ നല്ലപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് ആ സീറ്റ്. അതിന്റെ ഒരു ഷൈനിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ് അപ്പൊ നമ്മളിത് ടിയാഗോ, നമ്മുടെ 4 വർഷം പഴക്കമുള്ള ടിയാഗോ നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടി. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ ഫെയ്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ വൈപ്പർ ഫെയ്ഡ് ആയിട്ടുണ്ട്, ഇതിന്റെ വിംഗ്ലെറ്റോ അത് ഫെയ്ഡ് ആയിട്ടുണ്ട്, നമ്മുടെ സൺഷൈഡും ഫുള്ള് ഫെയ്ഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം ഡേട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറിലായാലും തന്നെ. നമുക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ പരീക്ഷണം ഇതേ തുടങ്ങാൻ പോവാണ്. ഇതേ നമ്മുടെ പ്രൊഡക്റ്റും ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ജസ്റ്റ് നമ്മൾ തുണിയിൽ അടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഇടുക. അല്ലെങ്കിൽ ഇത് സ്പ്രേയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതിൽ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഇട്ടാണ്. ഇപ്പൊ നമുക്ക് നോക്കാം ബാബാ. നമ്മളിപ്പോ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക്
നല്ലപോലെ ഷൈനിങ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് നോക്കാം. ഇവിടെയൊക്കെ നല്ല ഡേർട്ട് ആണ്. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ഇരുന്ന ആ ഒരു ഭാഗമാണ് നല്ലപോലെ ഷൈനിങ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് പോവാം. ഇവിടെയൊക്കെ ഫുള്ള് എന്താ പറയുക ഒരു ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് വണ്ടി. നല്ലപോലെ ഷൈനിങ് ആയി വരുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. സംഭവം വലിയ കോസ്റ്റും ഇല്ല. നമുക്ക് ഫ്രണ്ടിലത്തെ സൺഷെയ്ഡ് കൂടെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. പൊടി പിടിച്ച ഡാറ്റയെ നമ്മൾ വെളുപ്പിച്ചിട്ടുണ്ട്. ആ എംബിളൊക്കെ തിളങ്ങുന്ന കണ്ടാ. ഒരു സൈഡ് ഫുള്ള് നമ്മള് അത്യാവശ്യം നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ചെറിയൊരു പാർട്ട് കൂടെ ഉണ്ട്. ഇത് നീറ്റാക്കിയേക്കല്ലേ. നമുക്കിത് ഫൈബർ പാർട്ടിൽ ഫുള്ള് ഉപയോഗിക്കാം. ഒരു ഇത്തിരി പ്രഷർ കൊടുത്ത് നല്ലപോലെ ഒന്ന് ചെയ്താൽ മതി. ഇപ്പൊ വൈപ്പ് ചെയ്താൽ മതി. സംഭവം നല്ല നീറ്റായി കിട്ടിക്കോളൂ. എങ്ങനെയിരുന്നു സാധനം? നല്ല ബ്ലാക്ക് കളറായി. ഇരിക്കണത് അലോയ് വീലും ടയറും പോളിഷ് ചെയ്യാന്നാണ്. ഇനി നമ്മൾ അതാണ് ചെയ്യാൻ പോണത്. നമ്മുടെ വണ്ടിയുടെ വീല് അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക ചെളി പിടിച്ചൊക്കെ ഇരിക്കുവാണ്. കാണുമ്പോ തന്നെ അറിയാം. ഇനി നമ്മൾ എന്തായാലും ഇത് അങ്ങോട്ട് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ അലോയ് വീലിലെ പരീക്ഷണം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അലോയ് വീല് കണ്ട നല്ലപോലെ നല്ല ഷൈനിങ് ഉണ്ട്. ഇപ്പൊ പിടിക്കാൻ നേരത്തെ തന്നെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്. നമുക്കിനി ഇത്രയും സാധനം മിച്ചുണ്ട്. നമുക്ക് എന്താ പറയാ നമ്മുടെ ടയറിൽ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ടയറൊന്നും ആരും അങ്ങനെ വൃത്തിയാക്കാത്തതാണ്. എന്തായാലും ടയർ കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം. പറയാനില്ല. നമ്മുടെ ടയർ എങ്ങനെ ഇരുന്ന ടയറാണ് നോക്കിക്കാ. നല്ലപോലെ കിടന്ന് വെട്ടിത്തിളങ്ങുന്നെന്ന് വേണമെങ്കിൽ പറയാം. നല്ലപോലെ നല്ല ഷൈനിങ് ഉണ്ട്. നല്ല ഷൈനിങ് എന്ന് വെച്ചാൽ നല്ല ഷൈനിങ് ഉണ്ട്. ഈ സാധനം വാങ്ങിക്കുവാണെങ്കിൽ വെർത്താണ് കേട്ടാ. എന്നുവെച്ചാ നമുക്കൊന്നും പറയാനില്ല. നല്ലപോലെ ഡേർട്ടായിട്ടൊന്നും വരുന്ന ഒരു ടയറായിരുന്നത്. ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്യുക, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക. സിമ്പിൾ. അപ്പൊ നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്തെ റിസൾട്ട് ആണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് തന്നത്. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഇപ്പൊ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. പോരാത്തതിന് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്. അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. തുച്ഛമായ പ്രൈസേ ഉള്ളൂ ഇതിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു അടിപൊളി റിവ്യൂ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു കഴിച്ചിട്ട് വീണ്ടും വരുന്നവരേക്കും ഞങ്ങൾ പോവുകയാണ്. അപ്പോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ് ടാറ്റാ.